കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും നന്മയുടെയും നിറങ്ങളുടെയും പൂക്കളുടെയും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായ ചിരിയോണത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നാല് അതിഥികളാണ്. നാല് പേരും മിമിക്രിയും നാടകവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ മിമിക്രിയിലെ കണ്ണൂരിൻ്റെ കാർണവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കലാകാരനാണ്. അതായത് മിമിക്രിയിൽ ചാർലി ചാപ്ലിൻ്റെ കൃത്യമായിട്ട്, അതായത് ചാർലി ചാപ്ലിക്ക് ശേഷം ഉള്ള ചാർലി ചാപ്ലി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ളൂ, അതാണ് നമ്മുടെ സ്വന്തം മിമിക്രിയുടെ കാർണവർ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട ചാപ്ലിൻ ശശി, അല്ലെങ്കിൽ ശശിധരൻ മട്ടന്നൂർ. നമസ്കാരം. നമസ്കാരം. അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മിമിക്രിയിൽ, അതായത് നാഷണൽ അവാർഡൊക്കെ നേടിയിരിക്കുന്ന ഒരു കലാകാരൻ, സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് കണ്ടനാളം കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകിയ ഒരു കലാകാരൻ, ഗാനത്തിന് മറ്റ് സംഗീത ഉപകരണത്തിൻ്റെ ശബ്ദമൊന്നുമില്ലാതെ തൻ്റെ കണ്ടനാളം കൊണ്ട് സംഗീത ഉപകരണത്തിൻ്റെ ശബ്ദം നൽകിയ ആദ്യത്തെ കലാകാരൻ, മിമിക്രിയിൽ അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ കലാകാരനാണ് നമ്മുടെ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട ശബ്ദാനുകരണ കലയിലെ ചക്രവർത്തി എന്ന് വിശേഷിക്കപ്പെടുന്ന സ്വന്തം കലാകാരൻ ശാരംഗധരൻ കൂത്തുപറമ്പ്. നമസ്കാരം. മറ്റൊരു കലാകാരൻ, ഇദ്ദേഹം ശബ്ദാനുകരണം കൊണ്ട് തൻ്റെ നമ്മുടെ സ്റ്റേജുകളിലും അതുപോലെ തന്നെ മറ്റ് ചാനലുകളിലൊക്കെ വിപ്ലവം സൃഷ്ടിച്ചുള്ള കലാകാരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം എടുത്തു പറയാനുള്ളതാണ്. മലയാളത്തിൽ ഒട്ടും നമ്മുടെ അറിയാം, നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ സ്റ്റേജിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് നല്ല ഘനഗാംഭീര്യമായിട്ട് ശബ്ദം ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ അനുകരണത്തിലും കോമഡിയിലൊക്കെ തൻ്റേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ച കലാകാരനാണ്. നിരവധി സിനിമയിലൂടെ വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച കണ്ണൂരിൻ്റെ മലയോരത്തിൻ്റെ ഇരുട്ടിയുടെ പ്രിയപ്പെട്ട കലാകാരൻ ബാബു വള്ളിത്തോട്. നമസ്കാരം. നാലാമത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മിമിക്രി, അതൊരു ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നാടകം എന്ന് പറയുന്ന കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചൊരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ജീവിതം നാടകമാണ്. ഏറ്റവും നല്ല നാടക നടനുള്ള സംസ്ഥാന അവാർഡ് കൂടി നേടിയ നമ്മുടെ മട്ടന്നൂരിൻ്റെ കൊതേരി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ സ്വന്തം കലാകാരൻ സതീഷ് കൊതേരി. നമസ്കാരം. അപ്പോൾ ഈ നാല് പേരാണ് നമ്മുടെ ചിരിയോണത്തിലെ അതിഥികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിമിക്രിയിലെ കാരണവരാണ് ശശിധരൻ മട്ടന്നൂർ. അല്ലേ ശശിട്ടാ? അല്ല, എനിക്കൊന്ന് ഇന്നോട് ചോദിക്കാനുള്ളത്, ആ നമ്മൾ കാരണം പറയും, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ കാരണവരായിട്ട് തോന്നുന്നത് ബാബുവിനെ കണ്ടായിരുന്നു. ഡൈ ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഇത് ജന്മനാവുള്ളതാണ്. എന്തെന്ന് ഡയ്യാ? അല്ലല്ല, ഈ കറുപ്പ് അസുഖപ്പെട്ടൊരു കാര്യമില്ല മോനെ. ഞാൻ ജനിക്കുമ്പോ എങ്ങനെ? വെളുപ്പൊന്നുമില്ല, ഒന്നിനും വെളുപ്പില്ല, മനസ്സിന് മാത്രം വെളുപ്പുണ്ട്. ഇപ്പൊ ഡൈ ചെയ്ത് മനസ്സ് കറുത്ത് വന്ന് തുടങ്ങി. അല്ലേ, ഈ ഈ മിമിക്രി കലാകാരനും ഡൈയും തമ്മിലുള്ള ബന്ധം എന്താ ശശിട്ടാ? അതായത് ഇപ്പൊ ഈ പ്രോഗ്രാം സ്ഥലത്ത് പോയാലും ഒരു നല്ലൊരു വെയിറ്റും നല്ലത് ഒരു ഒരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ. അല്ല, അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ദാസായിട്ട് മൊത്തം ഇപ്പം വെളുത്തിട്ടാണുള്ളത്, ഡൈയും ചെയ്യുന്നില്ല. പ്രശ്നമൊന്നുണ്ടാ? അയാൾക്ക് പ്രശ്നമില്ല, കാണുന്ന നമുക്ക് പ്രശ്നമാണ്. അതെ, മറ്റുള്ളവരുടെ നിർബന്ധ പ്രകാരം അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ നിർമ്മിച്ചായിട്ട് വേദി പറഞ്ഞിട്ട് ഡൈ നമുക്കൊരു പ്രശ്നമാക്കി എടുക്കണ്ട. അല്ല, നമ്മള് ഓണം ആയതുകൊണ്ട് ഡൈന് വിട്ടാണ്. അപ്പം ശശിട്ടാ, അപ്പം നിങ്ങളാണ് ഇപ്പൊ തുടങ്ങിയിട്ട് നമ്മുടെ ഡൈയുടെ കാര്യം, ഡൈ എന്ന് പറയുന്ന ആർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ഡൈനെ കാര്യം വിട്ടേക്ക്. ഇപ്പൊ നമ്മൾ ഓണമാണല്ലോ, അപ്പൊ ഓണം ആയതുകൊണ്ട് നമുക്ക് ഓണത്തെ പറ്റി മാത്രം സംസാരിക്കാം. തീർച്ചയായിട്ടും. അതായത് ഓണം എന്ന് പറയുന്ന നമ്മൾ അത്തം തൊട്ടിട്ട് പത്തോണം തിരുവോണം വരെയുള്ള 10 നാളുകളിൽ നമ്മൾ എല്ലാ ദിവസവും ഓണമാണ് ആഘോഷിക്കുന്നത്. എൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ്, ഈ ഓണവുമായിട്ട് ബന്ധമില്ലാത്ത, പൂക്കളം ഇടാത്ത, ഓണമായിട്ട് ബന്ധമില്ലാത്ത ഒരു മൂന്നാല് ഓണത്തിന്റെ ഏതെങ്കിലും ഒരു ഓണത്തിന്റെ പേരൊന്ന് പറഞ്ഞു. തമാശക്ക് വേണ്ടിട്ട് വന്നോണം. ആ, അതൊന്ന് കഴിച്ച് പ്രാസ് ആയിക്കാം, കുഴപ്പമില്ല. വന്നോണം. ആ, ബാബുണ്ടത് നിന്നോണം. ആ, നിന്നോണം. ആ, അത് കുഴപ്പമില്ല, കഴിച്ച് പാസ് ആക്കി. ചാരുവാട്ടോ കിടന്നോണം. ഏ കിടന്നോണം കിടന്നോണം, അതും ഓക്കെ. ശശിട്ട് മിണ്ടാണ്ടിരുന്നോണോ? മിണ്ടാണ്ടിരുന്നോണോ? പരിപാടി ഇന്റർവ്യൂ ചെയ്യുന്ന അത് അതിൽ പറ. അല്ല, ഇതുവരെ ഓണമില്ലേ? മിണ്ടാണ്ടിരുന്നോണോ? പഴയതല്ലേ, പുതിയൊന്നും കൊണ്ടാ? പുതിയതുണ്ട്, രണ്ട് ഷർട്ടുണ്ട് വീട്ടില്. അത് നേരത്തെ അല്ല, സത്യത്തില് ഈ ശൈ നമ്മള് പിന്നെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമ്മള് ഒരാൾ ഓരോ ഡ്രസ് ഇട്ടുതരും. ശശിയാട്ടിന്റെ ഡ്രസ് ഇത് ആരോ ഒരാൾ സ്പോൺസർ ചെയ്തെന്ന് എന്തോ പറഞ്ഞത്. ഇതൊരു നാദസ്വരക്കാരനുണ്ട്, മൂപ്പരക്ക് ഭയങ്കര ടൈറ്റ്, അങ്ങനെ കൊടുത്തിയാന്നാ. അതെ ചേട്ടാ. അല്ല, ഓരോരാളെ മനസ്സിൽ ഓരോരാൾക്ക് കിട്ടിയത് അനുഭവം പറയുന്നത്, എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നുമില്ല. നമ്മൾ പൈസ കൊടുക്കുക, വാങ്ങുക, സാധനം വാങ്ങുക, അത്രേ ഉള്ളൂ. നമ്മളൊന്നും ഒരാളെ
ഊസി അടിക്കുന്ന പരിപാടി, കവ അടിക്കുന്ന പരിപാടിയില്ല. അത് അനുഭവം ഉള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. ഈ ഷർട്ടിനെ പറ്റിയിട്ടാ കഫേയുടെ ക്യാമറമാൻ തരുൺ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാ. അപ്പൊ ശശി ഷാരുട്ട കൈ കൊടുക്കണ്ടേ? ഷാരുട്ടൻ പറഞ്ഞ കറക്റ്റാണ്. അല്ല, ഷാരുന് കൈയടി കൊടുക്കുക കൊടുക്കാതിരിക്കുക ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഷാരുട്ടൻ പറഞ്ഞ സത്യമല്ലേ? സമ്മാനം തരുന്നത് ഇപ്പൊ ഇപ്പൊ ഇവനിപ്പോ ഫെലോഷിപ്പ് എന്തോ കൊടുത്തു പറയില്ലേ, അതെന്താ ഊസി കിട്ടിയതാ? അല്ലല്ല, അതേമാതിരി സമ്മാനം തന്നെയാണ്. സമ്മാനം തന്നെയാണ്. സമ്മാനത്തിന്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്തോ ഒരു സമ്മാനം പറയാൻ പറ്റുമോ? കലാഭവൻ മണി സമ്മാനമായിട്ട് കിട്ടിയില്ലേ? കലാഭവൻ മണി പുരസ്കാരം, പുരസ്കാരമാണ്. എന്തിനാ കിട്ടിയത്? അത് സമഗ്ര സംഭാവനക്ക്, മിമിക്രിക്ക്. മിമിക്രിക്ക് സമഗ്ര സംഭാവനക്കാണ് കിട്ടിയത്. ഞാൻ എന്ത് സമഗ്ര സംഭാവന ചെയ്തത് എനിക്ക് തന്നെ അറിയില്ല. മിമിക്രിയിൽ മാത്രമല്ല, അമ്പലത്തെ ഉത്സവത്തിന് പോലും സംഭാവന കൊടുക്കുന്നു. കഴിഞ്ഞാലും കിട്ടി. അതായത് നമ്മളെ ഈ ഒരു ഗ്രൂപ്പ്, നമ്മുടെ പിന്നെ കണ്ണൂരുള്ള നമ്മുടെ മിമിക്രി ആർട്സിന്, കണ്ണൂർ ജില്ലയിലെ മിമിക്രി ആർട്സിൽ ആദ്യമായിട്ട് മിമിക്രി പിന്നെ കലാമണിയുടെ പേരിലുള്ള ഒരു അവാർഡ് ഫസ്റ്റ് കിട്ടിയത് ശശിയാണ് അല്ലേ? അതെ അതെ. 2022 ഫസ്റ്റ് കിട്ടത്. അത് മിമിക്രിക്കുള്ള സമഗ്ര സംഭാവനക്കുള്ള, അത് തരുന്നത് സംസ്ഥാന സർക്കാരിന്റെ യുവജന ക്ഷേമ ബോർഡും ചാലക്കുടി നഗരസഭയും അവിടുത്തെ പൗരാവലിയും കൂടി തരുന്നത്. ആര് പൗരാവലി? എന്തെന്നോട് പറഞ്ഞു? പൗരാവലി അവര് തരുന്നത്. അതിന്റെ കൂടെ കേശവാർഡുണ്ട്. അതാണ് ഒറിജിനൽ കലാഭവൻ മണി അവാർഡ്. എത്ര വയസ്സായിട്ട് കൃത്യം? സത്യം പറ 15,000. അപ്പൊ അതിനാന്ന് ചായ വാങ്ങിച്ചെന്ന് 15,000 രൂപയുണ്ട്. ഞാൻ പിന്നെ എന്താ വെച്ചാല് അഗതികൾക്ക് അന്നദാനം നല്ലതാണ്. അത് പിന്നെ നമ്മളെ കുടുംബപരമായിട്ട് അഗതികൾക്ക് എപ്പോ അന്നദാനം കൊടുക്കും. ശശിയാട്ടല്ല, ഷാരുവാട്ടിന് എപ്പോഴാ ഈ ഒരു കലാമണി പുരസ്കാരം കിട്ടിയത്? കഴിഞ്ഞ വർഷത്തിൽ. കഴിഞ്ഞ വർഷം. അത് ഇതേ സമഗ്ര സംഭാവന, അതും 15,000 തന്നെയാണ്. കലാമണി ട്രസ്റ്റ് അങ്ങനെ കുറെ സംഭവമുണ്ട്. 5 അവാർഡുകളുണ്ട്. തോന്നാണ് കിട്ടിയ ശശിയാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ പിന്നെ പ്രതീക്ഷട്ടാ, ഈ നാടകത്തില് ഇപ്പം ഏറ്റവും നല്ല പിന്നെ നടനുള്ള സംസ്ഥാന അവാർഡ്, കൊമേഡിയൻ, കൊമേഡിയനുള്ള അവാർഡ്, അത് ഏത് വർഷമായിരുന്നു? 2017. ദൂരം അരികെ എന്ന നാടകം. ദൂരം അരികെ നാടകം. സജി മൂരാണ് സംവിധാനം ചെയ്ത. അതിൽ കഥാപാത്രം പേരെന്താണ് ശരിക്കും? അതിന് ഒരു ഗൾഫുകാരനാണ്. പേര് അങ്ങനെ പരാമർശിക്കുന്നില്ല. പലപ്പോഴും ഒരു ഗൾഫുകാരനാണ്. ഗൾഫുകാരൻ തന്നെ പരിചയപ്പെടുന്നില്ല. പക്ഷെ പ്രവാസികളുടെ വിഷമം പറയുന്ന സംഭവം, അത്ര വരെ കോമഡി ആയിട്ട് വന്നിട്ട് അവസാനം വിഷമം പറയുന്ന ഒരു സംഭവമുണ്ട്. അതിലെല്ലാ സ്ഥലത്തും കൈയടിയിട്ടുണ്ട് നമ്മളെ. ഒരു ശരിക്കും അങ്ങനെ ഒത്തൊരു ഗൾഫുകാരുണ്ടെങ്കിൽ കണ്ടെന്ന് വളർന്നറിയും. കാരണം അങ്ങനെ വരുമ്പോൾ വലിയ മോഷ്കല്ലേ വരിക, സ്വർണവും ഇതൊക്കെ ഇട്ടിട്ടാണ് വരിക. മൊബൈലൊക്കെ വലിയ ഒരു ലക്ഷക്കണക്കിന് മൊബൈലൊക്കെ കൊണ്ടുവരും. പക്ഷെ പോകാൻ നേരത്ത് അതൊക്കെ ഇവിടെ വിറ്റിട്ടും പണയം വെച്ചിട്ടൊക്കെ പോകും. അതങ്ങനെ വ്യക്തമായിട്ട് പറയുന്നൊരു സംഭവം. ഈ ഫ്രാൻസുകാരൻ്റെ പ്രത്യേകത വെച്ചാൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സിനിമ സ്റ്റൈലായിരിക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. മാവേലിക്കരം ഫ്രാൻസി മാവേലി, അയാള് നല്ല പേര് കേട്ട ആളല്ലേ. അപ്പൊ അതിലാണ് പിന്നെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ്, ഹാസ്യ നടനുള്ള അവാർഡ്. ബാബുവേട്ടൻ അവാർഡുകൾ എന്തെങ്കിലും വാങ്ങിയോ കൊടുത്തോ? നമ്മൾ സെയിം പിച്ച, നമുക്ക് ഈ അവാർഡുകൾ ഇഷ്ടല്ല. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കിട്ടാത്ത മുന്തിരി കഴിക്കുന്നു. അത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പഴമക്കാർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരം തുള്ളി തുള്ളിയിട്ട് കിട്ടാഞ്ഞിട്ട് അതിന് മതിവില്ലാന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് പറിക്കാൻ സംഭവം. അപ്പൊ അതുകൊണ്ടാണ്. അല്ലാണ്ട് ശശിയേട്ടാ ഈ പറഞ്ഞ സംഭവമല്ല. അപ്പൊ എന്താ നമ്മള് ഈ അവാർഡ് എന്നുള്ള സതീഷ്, ഈ അവാർഡ് ഒരു മിനിറ്റ്, അതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ സതീഷ് ഈ നാടകത്തിന് അവാർഡ് കിട്ടി, എനിക്ക് കിട്ടി, കലാമണിയോട് ഷാർഖാൻ കിട്ടി. ഷാർഖാനൊക്കെ ഈ ഫീൽഡിൽ വർഷങ്ങളായി, നമ്മളും വർഷങ്ങളായി, സതീശൻ നാടകരംഗത്തിന് ഒരുപടി വർഷങ്ങളായി. വെൽ എന്താ പറയാ, അത്രയും പരിജ്ഞാനുള്ള ആളാണ് നാടകത്തിൽ സതീശൻ. എന്നാലും നമുക്ക് വേണ്ടുന്നത്ര ഒരു അംഗീകാരം സതീശ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്നില്ല. വളരെയധികം ഗൗരവം ഷാർഖാനെ കിട്ടുന്നില്ല. ഞാൻ നമുക്ക് ബാബുവിന്, ബാബുക്ക് പക്ക, നമ്മളെ ഒരു കാലത്ത് നമുക്ക് ചാപ്ലിൻസിൻ തന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം നമ്മൾ ഇത് പ്രോഗ്രാം കളിച്ചോണ്ട്, മമ്മൂട്ടി വിളി ചാമ്പ്യൻസ് ഗ്രൂപ്പ്. പ്രത്യേകതയുണ്ട്, അന്ന് നമ്മള് കണ്ണൂർ ഭാഷയാണ് ഉപയോഗിച്ചത്. അപ്പൊ അന്ന് കൊറേ എന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, എന്നാട് ഈ നാടിനെ കുറവാക്കുന്ന ഇങ്ങനെ കൊളോക്കൽ ഭാഷയെല്ലാം പറഞ്ഞിരുന്നു. ഇന്നിപ്പോ കണ്ണൂർ ഭാഷ നമ്മളെ ഈ ചാമ്പ്യൻസിന്റെ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഗ്രൂപ്പില് നമ്മുടെ മെയിൻ ഒരാളുണ്ട്, നമ്മുടെ ശിവദാസ് മട്ടൻ, പിന്നെ നൗഫൽ റഹ്മാൻ, പിന്നെ ജോയ് തോമസ്,
ശ്രീജേഷ് കണ്ണൂര്, പിന്നെ സലീം മുഹമ്മദ്, അവര് ആ സലീം മുഹമ്മദ് അതിന്റെ ഡയറക്ടർ. അപ്പൊ നമ്മുടെ ശിവദാസ് മട്ടന്നൂർ വേറൊരു പ്രോഗ്രാമുമായിട്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ ഗ്രൂപ്പിൽ ശിവദാസ് മട്ടൻ ഇല്ലാത്തതുള്ളത്? അദ്ദേഹം പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ്. ഫ്ലവേഴ്സ് ടിവിയിൽ ഷൂട്ടിങ്ങിന് പോയെന്നറിഞ്ഞ അപ്പാണ് ശശിന്റെ കുരു വന്ന് പൊട്ടി. അത് അംഗീകരിക്കാൻ പറ്റൂല. ശരിക്കും ഈ കലാകാരന്മാരിൽ പരസ്പരം അസൂയുണ്ട് ശശിയുടെ, സത്യം പറ. ഒരാൾ കുറച്ച് നന്നാകുക. ജാപ്പനീസ് ഇന്ത്യയിലെ കലാകാരന്മാർക്കും അല്ലെങ്കിൽ ഇരിക്കുന്നവർക്കും നമ്മളെ പേര് പരാമർശിച്ച് കുറച്ച് ആൾക്കാരുണ്ട്. അവരിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. അല്ലാതെ കലാകാരനാന്ന് പറഞ്ഞു നടക്കുന്ന ചിലവരുണ്ട്. സിനിമയിൽ പോയിട്ട് അഭിനയിച്ചിട്ട് പിന്നെ ഞാൻ സിനിമയിലുണ്ട് സിനിമ കാണാൻ പോയപ്പോ കാണാത്ത ആൾക്കാരൊക്കെ അവരാണ്. എന്റെ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. എന്നെ ചോദിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ എവിടെയാണ് മട്ടന്നൂർ സതീഷ് കോതിന്റെ ഇല്ല പുള്ളി അങ്ങനെ അറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പുള്ളിയൊന്നും എവിടെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളിപ്പോ പേര് പരാമർശിച്ച നമ്മൾ ശിവദാസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ സേമ ടി പി സിനിമനെ പോലെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇതുവരെ അങ്ങനെ ആരോപിച്ചിട്ടോ ഇല്ല. ഇല്ല അത് സ്വതന്ത്രം നമുക്കൊന്നും ഇല്ല. ഒരിപ്പം ഇതുവരെ ഇപ്പൊ നിങ്ങളിപ്പോ ഒരാള് പിന്നെ ഇത് നമ്മുടെ ഔട്ട് സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ആ ശശിയേട്ടനല്ലേ, ശാരുവേട്ടനല്ലേ, ബാബുവേട്ടനല്ലേ, സൈസേട്ടനൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന മറ്റാൾക്കാരുണ്ട്. ഓനെ ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഓനെ ഉള്ളുന്നൊരു പദ വരും. അപ്പൊ അന്നേരം യഥാർത്ഥ അസൂയ വരുന്നത് ആ തരത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കാർക്കും അസൂയല്ല എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ശശിയായിട്ട് ഇപ്പം ചെറുപ്പകാലമാണ് എങ്കിലും ഇപ്പൊ കുഴപ്പമില്ല. പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണത്തെ എങ്ങനെയൊന്നും വിലയിരുത്തുന്നത്? അപ്പൊ ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷൻ ഓണമാണ്, മൊബൈലിലെ ഓണമാണ്, അതായത് യൂത്ത് നമ്മുടെ ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയസ് ഉള്ള പിന്നെ ഓണമാണ്. പക്ഷെ പണ്ടത്തെ ഓണത്തിന് അങ്ങനെയല്ല. പണ്ടത്തെ ഓണത്തിന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. വീട്ടിലിരിക്കുക, നല്ല ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക, അത് തന്നെ. പിന്നെ ഓണാകുമ്പോഴാണ് പിന്നെ നല്ല ഭക്ഷണം കിട്ടുക. അന്ന് നല്ല ഭക്ഷണം കിട്ടും. രാവിലെ നല്ല ഇഡ്ഡലി സാമ്പാർ ഉണ്ടാവും. കാര്യം അന്നത്തെ ദാരിദ്ര്യം. അപ്പൊ ഓണാകുമ്പോ ഭയങ്കര സന്തോഷം. പിന്നെ പൂ പറിക്കാൻ പോവാം. ഇന്ന് എന്ത് പൂ പറിക്കലാന്ന്? പ്ലാസ്റ്റിക്കിന്റെ കറക്റ്റാണ്. അല്ല ഇന്ന് വേറെ സമയം, ഇന്ന് പൂക്കൾ മേടിക്കാൻ കിട്ടും, പൂക്കളം മേടിക്കാൻ കിട്ടും. പിന്നെ അന്ന് നമുക്ക് പൂ പറിക്കാനുള്ള ഒരു ഓലേനെ കൊണ്ടൊരു കൊട്ടയൊക്കെ മണം. പ്രത്യേകത എന്താ വെച്ചാല് ഈ തുമ്പപ്പൂവും എള്ളുംപൂവും പറിച്ച് അതിൽ വെച്ച് കഴിഞ്ഞാ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ വെച്ച പോലെ രണ്ടു ദിവസം മൂന്ന് ദിവസം ആയാലും വാടിപ്പോല. അങ്ങനെ പ്രത്യേകത. പിന്നെ നമ്മളെ ദൂരം വഴിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പോഴാണ് ലീവിൽ വരിക. അതെ, അതൊരു സുഖമാണ് ഓണം. പിന്നെ പൂ പറിക്കാൻ പോകുന്നൊരു മത്സരമുണ്ട് കുട്ടികൾ. രാവിലെ അരിയാണ് അതെല്ലാം ആദ്യം ആകുമ്പോൾ കിട്ടും. അല്ല പിന്നെ മറ്റൊന്നു വെച്ചാൽ ഞാനും എന്റെ അനിയനാ പോവാ പൂ പറിക്കാൻ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൂ കണ്ടു വെച്ചാല് അത് ആരോട് പറയില്ല. കാരണം പറഞ്ഞിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ടീം വന്ന് പറിച്ചളയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴും അങ്ങനെയല്ലേ? എന്തെങ്കിലും ആരോടും പറയൂല. പൂവിന്റെ പണ്ട് കാലങ്ങളിൽ പൂവിനെ എങ്ങനെ കാത്തു സൂക്ഷിച്ച അതേപോലെ ഇപ്പൊ പരിപാടിയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ അതങ്ങനെയുണ്ട് ചേച്ചിട്ട. പരിപാടി ഒറ്റക്കനൊക്കെ ആവണ്ടേ? കൂടെ സപ്പോർട്ടിന് ആരെങ്കിലും ഇല്ലാണ്ടാവില്ല. ഈ എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പം അത് നിങ്ങള് ബാക്കി എന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. ഈ ആ പണ്ട് കാലത്ത് നിങ്ങൾ പണ്ട് വെച്ചാൽ നിങ്ങൾ അത്ര പ്രായം ഇല്ലെങ്കിൽ പറയാം, നമ്മള് പിന്നെ എല്ലാ വീട്ടിലൊന്നും അധികം പൂക്കൾ ഉണ്ടാവില്ല. എന്നാൽ ചില കുറച്ച് റഷ് പിന്നെ കുറച്ച് ഒരു പോഷായിട്ടുള്ള വീടുകളിലൊക്കെ ഒരുപാട് ചെടികൾ ഉണ്ടാവും. അപ്പൊ അത് കണ്ടു വെച്ചിട്ട് അതിൽ പിന്നെ അവരൊക്കെ കടന്നുറങ്ങി എല്ലാ ആൾക്ക് ഇല്ലാ സമയത്ത് പോയിട്ട് പറിച്ചോണ്ടെന്ന വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കക്കലുണ്ടോ ശരിക്കും പറയാം? അത് പറഞ്ഞാലത്ത് ഉണ്ടാവുന്നല്ലാണ്ട് നമുക്ക് ഞാൻ പോരുന്നു, ഞാൻ പോയി അടുത്ത വീട്ടിലുണ്ട്. സത്യമായ കാര്യം ഇല്ല, അപരിപാടിയൊന്നുമില്ല. പിന്നെ അത് സാമ്പത്തികം വളരെ പ്രശ്നമാണല്ലോ. പൂക്കൾ വാങ്ങിക്കാൻ കിട്ടും വില കൊടുത്തിട്ട്. അപ്പൊ വില കൊടുത്ത് വാങ്ങിക്കാൻ അല്ലാത്തതുകൊണ്ട് ഈ ജമന്തി പ്രത്യേകം രണ്ടു ദിവസം മൂന്ന് ദിവസം കളർ അങ്ങനെ നിൽക്കും. അവര് അടിച്ച്
കൊണ്ടെ കളഞ്ഞ് അന്നിട്ടിട്ട് കളഞ്ഞത് അവര് ഫ്രഷ് കൂട്ടുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നത്. അവര് അടിച്ചുകൊണ്ടിട്ട് നമ്മളെ വീട്ടിൽ അവര് പൂ ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലുണ്ട്, അവരത് പറിക്കുന്നില്ല. സോ അപ്പൊ അവിടെ നമ്മള് പറിച്ചു, കാരണം നാളെ കൊഴിഞ്ഞ് വീഴേണ്ട പൂവാണ്. അപ്പൊ അത് ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോ തന്നെ അടർത്തി എടുത്തിട്ട് പൂ, പക്ഷെ നാളെ കൊഴിഞ്ഞ് വീഴേണ്ട പൂവാണെങ്കിൽ ഇന്ന് നമ്മളെ പല്ല് കൊഴിയാതെ നോക്കിയാൽ മതി അന്നേരം. പക്ഷെ അന്നല്ല, പക്ഷെ അന്നേരം കാണാത്തോണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഈ അല്ല, അതുകൊണ്ട് തന്നെ പറയുന്നത് കള്ളവും ഇല്ല, ചതിയും ഇല്ല, തട്ടിപ്പും ഇല്ല, വെട്ടിപ്പൊന്നും ഇല്ലാത്തൊരു കാലമാണ് പണ്ടത്തെ ഓണക്കാലം എന്ന് പറയുന്നത്. അതൊരു കാലം തന്നെയാണ്. ഇപ്പൊ ശശിയേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് പിന്നെ ഈ ഓണസമയത്താണ് പുറമെയുള്ള പുറത്തുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ വരുന്നത്. പിന്നെ സതീശേട്ടൻ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ, കുറച്ച് സാമ്പത്തിയുള്ള ആൾക്കാർ പൂക്കളൊക്കെ എടുത്ത് മാറ്റി പൂ എടുത്ത് നമ്മള് ഇടുക അല്ലേ മാവട്ടാ. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂ ജനറേഷന്റെ കാലഘട്ടം നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഓണത്തെ ഒന്ന് വിലയിരുത്തുന്നത്? ഇപ്പോഴത്തെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഓണം അപ്പം അമേരിക്കയിലും ലണ്ടനിലൊക്കെ ഉള്ള പിള്ളേര് മൊബൈലിനകത്ത ഇവിടുത്തെ വീട്ടിൽ ഓണം കാണുന്നത്. ഓക്കെ, അതോടെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയുന്ന വെച്ചാല് ഈ ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മലയാളികളല്ല, എന്നുവെച്ചാൽ നമ്മുടെ കേരളക്കാരല്ല, പുറത്താണ്. ഒരുപാട് പരിപാടിക്ക് പോയിരുന്നു ഓണം കഴിഞ്ഞ ശേഷം അവർ തുടങ്ങും. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാല് ഹൈദരാബാദ്, ബോംബെ ശേഷം മാവേലിയായിട്ടും വന്നിട്ടും ഡ്രസ്സ് വന്നിട്ടും പായസം സദ്യയിലായിട്ട് ഭയങ്കര. കഴിഞ്ഞ വർഷം തന്നെ നമ്മളിവിടെ ഹൈദരാബാദിലും പോയി. സാമ്പത്തികമായിട്ടും അവര് ഒന്നും നോക്കൂല. നമ്മൾക്കൊക്കെ ഈ ഒരു ഇത് എത്ര പറഞ്ഞ പോലെ കൊറോണ വന്നതിന് ശേഷം, അതിന് ശേഷം പ്രളയം വന്ന ശേഷം അല്ലെങ്കിൽ പിശുക്കിയിട്ടാണ് ഓണം. സർക്കാർ പോലും പിശുക്ക് ഇപ്രാവശ്യം ഒന്നുമില്ല, സർക്കാരിന്റെ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചു. അപ്പൊ അവിടെ അങ്ങനെയല്ല, അവിടെ എന്താ പറയണ്ടത് ദാം ധൂം, അതായത് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് തന്നെ അവർ 5 ലക്ഷം 10 ലക്ഷം കൊടുത്തിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ. കേരളത്തിലെ മലയാളികളല്ല, കേരളത്തിലെ പുറത്തുള്ള മലയാളികൾ കൃത്യമായിട്ട് ഓണം ആഘോഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ആഘോഷം ആയിട്ട് മാറ്റുന്നത് അല്ല, അങ്ങനെ ഒരുപാട് പരിപാടി പോയാളുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർ ഇപ്പോഴും ആ സ്നേഹവും ഇനി എന്തിന്, പണ്ടൊരു ചൊല്ലുണ്ടല്ലോ കാണാൻ പറ്റും ഓണം ഓണം എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും. അന്നേ ദിവസം ശശിയേട്ടൻ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കും, കുടുംബക്കാർക്ക് വന്നു ചേരും, ഒരു മധുരം എന്തായാലും ഉണ്ടാവും. പക്ഷെ അതല്ല, നമ്മൾ ഈ ഓണത്തിന് പ്രൗഢി ആ ഒരു പ്രാധാന്യം കുറഞ്ഞു വിടും. എന്താ പറയാ, നമുക്ക് എല്ലാ ദിവസവും ഇപ്പം എന്ത് ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സാമ്പത്തികം എല്ലായിടക്കും ഉണ്ട്. അത് വലുതായാലും ചെറുതല്ല, അന്നൊക്കെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അല്ലതെ. ഇന്നതല്ലല്ലോ, ഇന്ന് എല്ലാ ദിവസവും ഓണല്ലേ, ഫോൺ ചെയ്തിട്ട് ഓർഡർ ചെയ്യാനല്ലേ, പാർസൽ വരുത്തി. പിന്നെ അത് മാത്രല്ല, ഓണം പണ്ടൊക്കെ ഓണം കഴിഞ്ഞാൽ ഉച്ചക്ക് ശേഷം നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ പോകുന്നു, ഇരുന്ന് വീട്ടിൽ ഒന്ന് കുശലാന്വേഷണം നടത്തില്ലേ. ഇന്നതല്ലേ, ഇന്ന് ഫുൾ ടൈം ടിവിന്റെ മുമ്പിൽ ചോറായി നമ്മ വിളിച്ച് പറയാം, മൊബൈലില പറയാം മകനോട്, ഇത് ഇവിടെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്ന മകനോട് പറഞ്ഞു. മറ്റൊരു കാര്യം എന്ന് വെച്ചാല് അന്ന് കൂട്ടുകുടുംബ ചേട്ടന്മാരും അനിയന്മാരും അച്ഛനും അമ്മയും ഇളയച്ചനും ഇളയും ഒക്കെ ഉണ്ടാവും വീട്ടില്. ഇപ്പൊ അതല്ലല്ലോ, ഞാനും എന്റെ മോളും എന്റെ ഭാര്യയും ആയി ഒരു കുടുംബം, ഏട്ടനും ഏട്ടന്റെ ഭാര്യ ഒരു കുടുംബം. അപ്പൊ ഞങ്ങളുടെ മൂന്ന് മക്കളാ, അപ്പൊ മൂന്നാള് മൂന്ന് സ്ഥലത്താ മുമ്പൊക്കെ എല്ലാരും ഒന്നിച്ചായിരുന്നു. അതെ, ഇത് നമ്മുടെ മൂന്നാള് വീട്ടിൽ മാത്രമല്ല, മൂന്നാൾക്ക് ഒരു മൂന്നാളും തമ്മിലുള്ള സംസാരം ഒരു പരിധിയുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോ അതിന് കൂട്ടമായിട്ടൊരു ഓണം സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാം. എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റുന്നു. ഇപ്പോഴതല്ല, നമ്മളിങ്ങനെ ഓർമ്മിക്കും, ഓ അവര് കഴിച്ചോ അറിയില്ല, അതൊന്നും അങ്ങനെ ഒരു അണുകുടുംബായതുകൊണ്ടൊരു അല്ല. ഇന്നിപ്പോ എല്ലാരും പ്രിഫർ ചെയ്യുന്നത് അണുകുടുംബാണ്, മറ്റുള്ളവരെ ശല്യം ഒഴിവാക്കിയിട്ട് നമ്മൾ മാത്രം, നമ്മൾ അഞ്ചാളാന്ന് അഞ്ചാള് മാത്രം ഒതുങ്ങി കൂടും. പക്ഷെ ഓണ ദിവസം എല്ലാരും ഒത്തുകൂടും, ഒത്തുകൂടണം എന്നുള്ളതാണ്, അല്ലാതെ നടക്കുന്നില്ല. അതെ, അതാണ് ഒത്തുചേരൽ. നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ആഘോഷത്തിന് ഒരു പൊലിമ ഉണ്ടാവും. എന്തായാലും കാലം എത്ര ആയിക്കോട്ടെ, നമ്മള് പിന്നെ നവമാധ്യമങ്ങൾ വന്നോട്ടെ, മൊബൈൽ ടെക്നിക്കൽ എല്ലാം വന്നോട്ടെ, പക്ഷേങ്കില് ഓണം എന്നുള്ള പണ്ടേ ഉള്ള ഒരു ആശയമുണ്ട് ആ ഒരു അല്ലെ സംഭവം, അത് കൂട്ടായ്മ കൂട്ടായ്മ. അത് ഒത്തുചേരാൻ വേണ്ടിയിട്ടും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലാത്ത നല്ല മനസ്സോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഓണം ആഘോഷിക്കുന്നത് പറയുന്നത് അല്ലെ. അപ്പൊ എന്നാലും അത് ഒരു കള അതിന് മാറ്റമില്ലാതെ പോയിക്കോട്ടെ, അങ്ങനെ പോകണമെന്നാണ് പോകണം, അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ വരും തലമുറക്കും കൂടി ഇത് ആഘോഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ, തീർച്ചയായിട്ടും ഇല്ലേ മാറിപ്പോവും. അപ്പൊ നമ്മളിന്ന് കലാകാരന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ശശിയേട്ടൻ ചാർലി ചാപ്ലിനെയാണ് നന്നായി ചെയ്യുന്നത്, അതായത് പിന്നെ നമ്മുടെ ഈ അനുകരണത്തിന് സംഭവം ചെയ്തത് ശബ്ദമല്ല അറിയാലോ. അപ്പൊ ശശിയേട്ടൻ പിന്നെ ശബ്ദം എന്താ ചെയ്യാറ് മിമിക്രിയില്? എന്തോ ഒരു സംഭവം പണ്ടേ ഒന്നും ചെയ്ത സംഭവം ഉണ്ടല്ലോ, ആന പുണ്ടിടുന്ന് മാത്രല്ല. ഇന്ന് വരെ ലോകത്ത് ഒരാളും ചെയ്യാത്ത ഒരു ശബ്ദമാണ് ആന പിണ്ടിടുന്ന ശബ്ദം. ആ ശബ്ദത്തെ നമുക്ക് പിണ്ടിടുന്ന വെച്ചാൽ അത് ഭയങ്കര ശബ്ദമാണ് അല്ല, അത് അടിച്ചു പോവാ. രണ്ട് സ്ഥലത്തെ ബോക്സ് അടിച്ചു പോയിട്ടില്ലേ, ശരി ബോക്സ്. പിന്നെ ഞാൻ മമ്മൂട്ടി പൂ മണപ്പിക്കുന്ന മമ്മൂട്ടി അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ആന പിണ്ടിടുന്ന ശബ്ദം ഒന്ന് കേൾക്കാം.
ആന പിണ്ടിടുന്ന വെച്ചാല് ബുദ്ധിമുട്ടാവും ഞങ്ങക്ക്. ഇല്ലില്ല മനസ്സിലായില്ല ഇതെന്താ സംഭവം? പക്ഷേ നമ്മള് ഈ പണ്ട് ഈ മമ്മൂട്ടി ഒന്നും പൂമണപ്പിക്കുന്ന കണ്ടിരുന്നു. നമ്മള് പ്രേം നസീർ ഒക്കെ പൂമണപ്പിച്ച് നായകന്റെ അടുത്തൊക്കെ പോകുന്നതാണ്. പക്ഷെ മമ്മൂട്ടി പൂമണപ്പിക്കുന്ന എങ്ങനെയാ മനസ്സിലായില്ല. അല്ല അയാളെ മണപ്പിക്കാത്തത് ചില ഒരു ദിവസം നോക്കും ഏതോ പടത്തിന്റെ പറയുന്നുണ്ടോന്ന് ഞാനറിയില്ല. അപ്പൊ മണപ്പിക്കണം നോക്കുമ്പോ അതിന്റെ അത്ര തേനീച്ച ബുദ്ധി പിന്നീട് എന്നെ അയാളങ്ങനെ മണപ്പിക്കണ്ട പറയുന്നുണ്ടെങ്ങനെ. ഓക്കെ അപ്പൊ അതൊന്നും കണ്ട മമ്മൂട്ടി പൂ പഠിപ്പിക്കുന്ന അത് നടന്നു കാണിക്കണം. അത് വേണ്ട നടന്നു നടന്നു കാണിക്കണ്ടായി. ഇപ്പം ഒരുപാട് സിനിമ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കണ്ണൂർ കഫെ എന്ന് പറയുന്ന ഞാൻ ഇപ്പൊ എന്റെ റിലീസായ പടം വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ അൻപൂട് കൺമണി എന്ന് പറഞ്ഞിട്ട് ഷിജു തോമസിന്റെ അർജുനശവന്റെ കൂടെ ആയിരുന്നു. അതിലും കുറച്ച് സീനുകളുണ്ട്. എനിക്കൊന്നും ഒരു മൂന്നാല് വർഷമായിട്ട് കൊറോണക്ക് ശേഷമാണ് ശശിയുടെ ഒന്നുകൂടി തിരക്കായത്. സിനിമയിലേക്ക് തിരക്കായത് അല്ലേ? അങ്ങനെ തിരക്ക് എന്ന് പറയുമ്പോ അങ്ങനെ ബില്ലാളൊന്നല്ലേ. എന്നാലും അല്ലെ ഈ സിനിമയും ഞാനിപ്പോ ഒരു അഞ്ച് പടം ചെയ്തു. പിന്നെ ഇപ്പൊ നല്ല വേഷം ഒന്ന് ചെയ്തത് സംശയം എന്ന് പറഞ്ഞിട്ട് രാജേഷ് രവിയുടെ അത് വിനയ് ഫോട്ടോ കൂടെ വിനയ് ഫോട്ടോ കുഞ്ഞേഷൻ മാഷ് അവരുടെ കൂടെ അത് നല്ല മൊത്തത്തില് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണൂർ കഫേ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് യൂട്യൂബില് കണ്ണൂർ കഫേ എന്ന് പറഞ്ഞ നമ്മുടെ ട്രൂപ്പാണ്. ഇപ്പൊ കണ്ണൂർ കഫേ ചെയ്ത ശേഷമാണ് ശശിരാട്ടിന്റെ കലയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും വലിയ ഇത്രയും കാലം ഉണ്ടായിട്ടു ഡയറക്ടർക്കും നമുക്കറിയാം ശശിയേട്ടനാണ്. നമ്മളെന്നെ പറയാനുണ്ട് ശശിയേട്ടൻ എപ്പോഴായിരുന്നു ഇതിങ്ങനെ ഒരു അത്രയും മുഖത്തും മൊത്തം ആക്ഷനിലുള്ള ഒരു കലാകാരനാണ്. പക്ഷെ അത് പുറത്ത് കൊണ്ടുവന്ന സാധനത്തിലൂടെയാണ് ലോകറിഞ്ഞത്. മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, യൂണിവേഴ്സിറ്റി അവാർഡ് കിട്ടി, ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് 45 വർഷം ഈ ഫീൽഡിൽ ഒന്നും അറിയില്ല. ഇപ്പൊ കണ്ണൂർ കഫേ ചെയ്തതിന്റെ ശേഷമാണ് സ്വന്തം പടം ഷൂട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ ഡബിംഗ് ഉണ്ട്. അതിപ്പോ എടുത്ത് അതിലിതാദേശ് നമ്മുടെ ശിവദാസ് മണ്ഡലം അവരൊക്കെ ചെയ്തു. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഷാരംഗധരൻ കൂത്തുപറമ്പ് അദ്ദേഹത്തെ ഇപ്പൊ നമ്മുടെ മിമിക്രിയിൽ ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു നാല് ലോക റെക്കോർഡ് മിമിക് ഒരു സിനിമയില് ഫിഫ്ത് സ്റ്റാൻഡേർഡ് 5B എന്ന സിനിമയില് സ്റ്റാൻഡേർഡ് 5B ഹാഫ് ഇംഗ്ലീഷും പകുതി മലയാളവും തെറ്റിതിരുത്തൽ ശശിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ചാപ്പിൾസ് ഇന്ത്യയിൽ ശശിയുടെ ഇത്രയും അതുപോലെ ഒന്ന് ഗുരുനാഥനെ പോലെ കാണുന്നത്. പുറത്തു പറയുന്ന ഒരു വിഷയം തന്നെ അങ്ങനെ പണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് അവരെ ഫാമിലി ഇംഗ്ലീഷ് അപ്പൊ മലയാളം രണ്ടും കൂടി ഉണ്ട്. അതാണ് പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹം സിനിമയല്ലേ. അങ്ങനെ വളരെയേറെ സിനിമയും ആഗ്രഹിച്ച ഒരാളാണ്. 1900 പറയുന്നില്ല മുദ്രാന്തൽ സിനിമയിൽ പുതുമഴയായി പൊഴിയ അതിൽ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരു മാസം ഉണ്ടായിരുന്നു. എന്തോ ഒന്നറിയില്ല കണ്ണൂർ ഭാഗത്തായ കൊണ്ടോ എന്തോ ഒന്നറിയില്ല. പിന്നെ ആരും വിളിച്ചില്ല എന്നല്ല, അന്നത്തെ കാലം ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാലും മോഹം ഉണ്ടായിരുന്നു സിനിമ. എന്നാലും ഇപ്പൊ അടുത്താണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കൊറോണക്ക് ശേഷമാണ് ഈ സിനിമ. അതിനകത്തൊരു അവസരം അഭിനയിക്കാൻ പോയതാണ് അങ്ങനെ ഇത് കിട്ടിയത്. അതിനുശേഷം സത്യം പറയുന്ന നമ്മളെല്ലാം കുറച്ച് ആൾക്കാർ അറിയപ്പെടും. അടുത്തിറങ്ങുന്ന പൊറോട്ട നാടകമുണ്ട്, ഞാനുണ്ട്, ബാബുണ്ട്, ശിവദാസനുണ്ട്, സുനീഷ് വാരനാടിന്റെ തിരക്കഥയ്ക്ക് അത് എപ്പോഴാണ് റിലീസ് ആവുന്ന ഡേറ്റ്? അത് ഡേറ്റ് ഈ പ്രളയത്തിനോട് നല്ല പരസ്യം നല്ല പടമായിരിക്കും കേട്ടോ. തീർച്ചയായും സിദ്ദിഖിന്റെ ലാസ്റ്റ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അപ്പൊ ഷാരുവാട്ടുണ്ട് ഇപ്പം ചെയ്യുന്നതിൽ. ഇപ്പൊ നമ്മള് പിന്നെ കാന്താര അല്ലേ, കാന്താര എന്ന സിനിമ ഇപ്പം അവാർഡ് നേഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. അപ്പൊ ആ സിനിമയിലെ ഒരു സംഭവം ഷാരുവാട്ടിന് ഇപ്പൊ അനുകരിക്കാറുണ്ട് വേദിയിലൊക്കെ. അതൊന്ന് അന്നാലും കുഴപ്പമില്ല. കാന്താര സിനിമയുടെ അതില് വരാഹരവും നിലപാടില്ല. അതിന് മുന്നിൽ വായിക്കുന്ന ഒരു ചീനിക്കോല് ചെറിയ ചീനിക്കോല്. പിന്നെ ഞാൻ പൊതുവെ എന്ന് വെച്ചാൽ മിമിക്രിയിൽ ഒരുപാട് ശബ്ദങ്ങളാണ് ഇങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദം അത് ചെയ്യാം. ta
മ്യൂസിക് എല്ലാം വെച്ചിട്ട് ചെയ്യാം. അല്ല, അതിന് മറ്റൊരു ശബ്ദം കൊണ്ടുണ്ട്, അതും കൂടെ എടുക്കണം. അതിൽ സ്റ്റേജ് ചെയ്യുന്നതാണ്, ഇപ്പോ ഇത് സ്പോട്ട് ഡബ്ബിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫിഫ്ത് ബി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മൊത്തം ഒരുപാട് സംഗീത ഉപകരണത്തിന് ശബ്ദം കൊടുത്തു. ഒരു പാട്ടല്ല അതിനകത്ത്, പിന്നെ രണ്ട് പാട്ട്, മൂന്ന് കവിതകൾ ഉണ്ടായിരുന്നു. ഞാൻ ഡയറക്ടർ പി എം വിനോദിലാണ് തിരുവനന്തപുരത്ത്. അതിന്റെ മൊത്തം മ്യൂസിക്, മൊത്തം മ്യൂസിക്കും അതുപോലെ തന്നെ ആർ ആർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ലോകത്തിൽ ആർക്കും തോന്നാത്ത ഒരു ഐഡിയ അദ്ദേഹത്തിന് തോന്നുകയും എന്നെ കൊണ്ട് ചെയ്യുക, അതിലൊരു നിമിത്തമായിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഏറ്റവും കൂടെ എന്നെക്കോടും കൂടുതൽ ക്രെഡിറ്റും കൂടി അദ്ദേഹത്തിന് ഞാൻ പറയുന്നു. കാരണം ആരും അങ്ങനെ ചിന്തിക്കൂല, ചിന്തിച്ചത് തന്നെ ഈ കാലഘട്ടത്തിൽ അത് വിജയിക്കൂല. അപ്പൊ ഒന്നും നഷ്ടമൊന്നും നോക്കില്ല, ചില സമയം നന്നോ മോശമെന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ. അതും അതാണ് ഇങ്ങനെ എത്തിച്ചത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ 27 ദിവസം 2 തിയേറ്ററിൽ സിനിമ ഫുള്ളായിട്ട് കളിച്ച്, അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട്. ബാഹുബലിത്തോട് കൊമേഡിയന് ഈ അധികം ഗാംഭീര്യമുള്ള ശബ്ദം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇദ്ദേഹം അതല്ല, ഇദ്ദേഹം ഈ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ടാണ് കോമഡി ചെയ്യുന്നതും നടമാരുടെ ശബ്ദം ഒക്കെ ചെയ്യുന്നത്. വളരെ നല്ലൊരു എന്താ പറയാ ഘനഗാമ്പ, നമ്മുടെ ചാപ്ലിൻ സിംഗർ ഇത്രയും ശബ്ദം എനിക്കൊന്നും. പിന്നെ ശിവാട്ടനാണെന്നാണ് കുറച്ചും കൂടി ഗാംഭീര്യമുള്ള ശബ്ദം. ചേട്ടാ ശിവന്റെ ശബ്ദം ഭയങ്കര, ശിവന്റെ അതിന്റെ ഡയഫ്രാം ഒരു പ്രാവശ്യം അടിച്ചു അടിച്ചു പിന്നെ അവനോട് പറഞ്ഞു നീ ചെയ്യണ്ട. ബാബുട്ട ഒരു നമ്മുടെ ബാബുട്ട ഏറ്റവും നല്ല നമ്മുടെ തിലകൻ. ഇപ്പൊ നമ്മളെ തിലകൻ തിലഞ്ചേട്ടൻ ഇപ്പം ഒരുപാട് വീഡിയോ ഒക്കെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. മണ്ടേ ചെയ്ത് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു, ഞാൻ മറന്നു ഓർമ്മശക്തി. നമ്മുടെ ചാപ്ലിൻ സിന്ധ്യയുടെ സ്റ്റേജ് പരിപാടിക്ക് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് രസകരങ്ങളായ അനുഭവങ്ങളുണ്ട്. ഈ നമ്മളെ പരിപാടി തുടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര ഉരുപ്പെട്ടി ആൾക്കാരുണ്ട്, അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഗംഗാധരങ്കര പാടണം, ഗംഗാധരങ്കര മണിയ ചടാട ആ പാട്ട് പാടും. അത് സ്ഥിരമായിട്ട് പാടുന്നത് ജോയ് തോമസ് ആണ്, പുള്ളി നന്നായിട്ട് പാടും. ആ നമ്മുടെ കൂട്ടത്തിൽ വേറൊരു നല്ല ബെസ്റ്റ് സൂപ്പർ ആക്ടറുണ്ട്, നമ്മുടെ രാജീവ് പോറ്റി രാജീവ് ദുബായിലാണ്, ഞാൻ അവനെ ദുബായിലേക്ക് പറഞ്ഞു. പുള്ളി സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ഭയങ്കര കരച്ചില്, നമ്മള് വിശ്വസിച്ച് എന്താ രാജീവ് പ്രശ്നം, എന്തെങ്കിലും വല്ല വയറ്റ് വേനുണ്ടോ, അല്ല എനിക്ക് ലെറ്ററിൽ പോണോ, എന്താ നോക്കും. മാത്രല്ല ഓന് ഗംഗാധരങ്കര പാടണം ഇങ്ങനെ ഇത് പാടേണ്ടി ഇത് വലിയ. ഇതേമാതിരി തന്നെ നമ്മള് ശിവന്റെ വീട്ടില്, ശിവന്റെ വീട്ടിൽ നമ്മളെ റിഹേഴ്സൽ ഉണ്ടാവും, ശിവന്റെ അളാച്ചന്റെ വീട്ടിൽ, അവിടെ വെച്ചിട്ട് റിഹേഴ്സൽ തോന്നും. രാത്രി റിഹേഴ്സലിന് കഞ്ഞി വെക്കും, കഞ്ഞി വെച്ചിട്ടാകുമ്പം നമ്മൾ കഞ്ഞി പൊരിച്ച മത്സ്യമുണ്ടാവും. അപ്പൊ എല്ലാരും ഇരുന്ന് വളരെ ജോളിയില് കഞ്ഞി എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവർക്കും ഈ രണ്ടു അങ്ങാറ്റായി എടുത്തു വെച്ചു. ഈ രാജീവന് ഒരു പൊരിച്ചതായിപ്പോയി, കാരണം പറയില്ല വാർത്തയല്ലാത്തത്. രാജീവൻ പറഞ്ഞു ദേഷ്യം പിടിച്ചു, എനിക്ക് കഞ്ഞി വേണ്ട, ചെറിയ കുട്ടികളാണ്. അതുപോലെ തന്നെ ശശിയേട്ടൻ ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോ ചിരിയല്ലേ, എപ്പോ ചിരിയാണ്. പക്ഷെ ചാപ്ലിൻ ഇതിന്റെ കോസ്റ്റ്യൂം എല്ലിട്ട് സ്റ്റേജിൽ കട്ടം പൊന്നിക്കാൻ നോക്കുമ്പോ ശശിയേട്ടൻ കരഞ്ഞിട്ടുണ്ട്. കരച്ചൽ എന്ന് പറഞ്ഞാൽ ഒരു കരച്ചൽ ഒരു കെട്ടിപ്പുടുത്ത തുടങ്ങുന്ന സമയത്തല്ല, ഒരു സ്റ്റേജിന് എന്ന് വെച്ചാൽ അന്ന് വെച്ചാൽ ഈ ട്രൂപ്പിന് എല്ലാരും ഇല്ലെങ്കിലും പരിപാടി നടക്കൂല. പൊട്ടിപ്പോ സ്നേഹമല്ല, നമ്മൾ റിഹേഴ്സൽ എടുത്തിട്ട് അങ്ങനെ ഇന്ന് അങ്ങനെ ഒന്നല്ല, അപ്പുറത്ത് ഇപ്പുറം വിളിച്ചിട്ടില്ലേ. അപ്പൊ എനിക്കൊരു വേറെ പരിപാടിയും കൂടി ഉണ്ടായി, ഞാൻ സിംഗിൾ പരിപാടിക്കും പോന്നെ കോഴിക്കോട്. അപ്പോ എന്റെ കൂടെ രാജീവനും കൂടി കൂട്ടി പെട്ടെന്ന് വരണ്ടിട്ട്. അപ്പോ ഇവിടെ മെഡിക്കൽ കോളേജില്ലേ പരിപാടിയാണ് പരിപാടി, ആ പരിപാടി കഴിഞ്ഞ നമ്മൾ വരുമ്പോൾ ലേറ്റ് ആയി. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു വയലുണ്ട്, ഇങ്ങനെ കട്ടയിലുള്ള വയലാണ്, ഇങ്ങനെ പരിയാരത്ത് ഇങ്ങനെ പൊന്തുമ്പോ ബാബുവിനെ അനൗൺസ് വരെയാണ് പരിപാടി തുടർന്ന്. അങ്ങനെ മാറണ കൂക്കിയ സമയം വൈകിട്ട്, എന്നിട്ട് ഞാൻ രാജീവിന് ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ കട്ടയിലോട്ട് ഓടി 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 എത്രയും പെട്ടെന്ന് ആളെത്തണം. ഫസ്റ്റ് നമ്മൾ ഇവർ കയറി അവിടെ എനക്കും കയറണം, അത് മാത്രം. സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് രണ്ടടിച്ച ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, വീണ് പോലുണ്ടാവില്ലോ എനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ ഒരാൾ കുറഞ്ഞ പരിപാടി ചെയ്യാൻ പറ്റൂല, അത് മാത്രമല്ല കണ്ടത്തിലേക്കൂടി ഓടാനും കഴിയില്ല. ഞാനും രാജീവനും കൂടി ഓടി ഓടി ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്, പരിപാടി ആരംഭിക്കുന്ന ആൾക്കാരെ കൂക്കുന്ന ഓടി ഓടി. അപ്പൊ ശശിയേട്ടൻ ഇങ്ങനെ ഫസ്റ്റ് തന്നെ സ്റ്റേജ് മുന്നിലെ ചാപ്ലിനെ വടിയിലും പിടിച്ചിരിക്കും. ഞങ്ങളിങ്ങനെ സൈഡ് കറ്റാൻ നിൽക്കുന്നു, ശശിയേട്ടൻ നോക്കലും, ശശിയേട്ടൻ ഒറ്റ കരച്ചല. അപ്പോൾ നമ്മളെ പൊത്തിപ്പിടിച്ചു, അടി കിട്ടിയ
അല്ല, ഒന്ന് കട്ടയിലൂടെ ഓടണം എന്നുള്ള പേടി ശശിയായിരുന്നു. പല സ്ഥലത്തും ഒരു ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പം അന്ധവിശ്വാസം അങ്ങനെ എല്ലാരും വിശ്വാസികളാണല്ലോ. നമ്മള് പിന്നെ വിളക്കത്തിച്ചാൽ കട്ടൻ പൊക്കുന്നതിന് മുമ്പേ എല്ലാരും കൈക്കാൻ കൊടുത്ത് നിന്നിട്ടൊരു പ്രയർ ഉണ്ടല്ലോ, മനസ്സിലായിക്കോട്ടെ, നാടകത്തിലുണ്ട് തിരികെത്തിച്ചിട്ടൊക്കെ. അപ്പൊ അത് അത് അത്ര പേരെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒരുമിച്ചിരിക്കുന്നത്. എത്ര വർഷമായിട്ടും നമ്മളിപ്പോ എല്ലാവരും അങ്ങനത്തെ എന്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കളിയാക്കി. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ പുറത്ത് നമുക്ക് കാണാം പ്രശ്നം നടക്കാം. വേറെ ഓഫ് ആക്കണ്ട കേട്ടോ. ബാബുവിന്റെ ഒരു ശബ്ദം ബാബുവിന്റെ നല്ലൊരു ശബ്ദം ഞാൻ സ്ഥിരം ചെയ്യുന്നതന്നെ ചെയ്യാം. ശശിയേട്ടൻ മമ്മൂട്ടി ചെയ്യുന്നില്ല. അതായത് ശശിയേട്ടൻ എപ്പോഴും പറയും പിന്നെ അതേ മുന്നണി തന്നെ. കൈനറി കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുന്നത്. ആരെ കുടുംബത്തിൽ ആരാന്ന് ചോദിച്ചു, ആരുമല്ല, ഒരു വൈവോക്കനാണെന്ന് കഴിയാ മതി. വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് വയറ് നിറച്ച ആഹാര നിറ കഴിച്ചുള്ള മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. നല്ലതേ വരൂ, വരട്ടെ. അല്ല, ഈ രണ്ട് ശബ്ദം അനുകരിച്ച് കണ്ടിട്ടാണ് കലാഭവൻ അല്ലേ, അഞ്ചു വർഷമല്ലേ കലാഭവൻ ഉണ്ടായത് അല്ലേ. അടിച്ചതാരട തന്നെ ആണ്ടവനോ അതോ സിബ്ജിയോ, അടിച്ചതല്ല ചവിട്ടിയതാ, അതും ഷൂസ് ഇട്ട കാര്യം കൊണ്ട്. ആണ്ടവൻ ഇത് കോയമ്പത്തൂരുള്ള നിന്റെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ വിശ്വനാഥന്റെ കൊച്ചി. കരുത്തും കയ്യൊക്കുമുള്ള അംഗരക്ഷകന്മാരെ കൊണ്ട് താന്തന കണക്കുകൾ നേരിട്ട് തീർപ്പിക്കാമെന്നാണെങ്കിൽ മേലൊരിക്കൽ കൂടി വന്നു പോവരുത് വിശ്വനാഥന്റെ സമക്ഷത്ത്. ആൻസിയുടെ കല്യാണത്തിന്റെ പണം വീട്ടിൽ ചൂരടാ, ആരാ തന്നത്? ഈ പറഞ്ഞ രണ്ടുപേരും വീണ്ടും പഴയത്. ഈ പറഞ്ഞ രണ്ടുപേരും നാടകത്തില് അതികായനായിരുന്നു, മറ്റേ ആള് മിമിക്രിയിലൂടെ വന്നിട്ട് സിനിമയിലെത്തിയാട്ടാ. പിന്നെ പിന്നെ മിമിക്രി മിമിക്രിയും സ്റ്റൈസായിട്ടും ചെയ്തിട്ടുണ്ട്, ചാപ്ലിൻസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോമഡിയാണ്, അനുകരണം ചെയ്യാറില്ല അല്ലേ. അപ്പൊ നിങ്ങളുടെ ഈ പിന്നെ നടന്റെ അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നാടകത്തില് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു വളരെ ഫീൽ ആയിട്ടുള്ള പറയുന്ന ഡയലോഗ് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. ഇനിയിപ്പോ പുതിയ നാടകത്തിന്റെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കാണ്. ഇപ്പൊ ഞാനിപ്പം തിരുവനന്തപുരം ഏതെങ്കിലും ഒരു ഡയലോഗ് നാടകത്തിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. നിങ്ങൾ പറഞ്ഞാലും മാത്രമേ എനിക്ക് അതിന്റെ ആദ്യ താളത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു പറയുന്നത് ഇവരൊക്കെ നാടകത്തിന് അഭിനയിച്ചാണ് അറിയാം. ഒരു സാധനം എടുത്തിട്ട് അങ്ങനെ വൈകാട്ടി എടുത്തിട്ട് പറയുമ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറം ആയിപ്പോവും, അതിനൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിപ്പം സൗപർണിക്കൽ മണ്ണിക്കാരണിക എന്ന് പറയുന്നത് നാടകത്തിലാണ് ഈ വർഷം. ഇപ്പം സുനിൽ പൂമട നമ്മളൊരു മിമിക്രിക്കാരനാണ്. അല്ല, മണികർണികയില് കഴിഞ്ഞ വർഷത്തെ അതിനകത്ത് എല്ലാരും മാറും. സുനിലും ഒരു സോബി എന്ന് പറഞ്ഞു രണ്ടുപേരെ പഴയ ആൾക്കാരുള്ളൂ, ബാക്കി എല്ലാവരും കഥാപാത്രം അതൊരു കൊട്ടാരം വിദൂഷകനായിട്ടാണ്. മണികർണികയുടെ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കഥയാണ്. ജാൻസി റാണിയുടെ കൊട്ടാരത്തില് ഒരു ചെറിയ കോമഡി ഇല്ല. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത മൊഴി നാടകം പക്ക സീരിയസ് ആയിരുന്നു. ഒരു 78 വയസ്സ് ഉള്ള ഒരാള് ഒരു മെയിൻ ക്യാരക്ടറാണ് ആ നാടകത്തില്. പണ്ട് വിക്രമനായരനോട് പറഞ്ഞു, കോഴിക്കോട് ശൈന്ദ്യ ശബ്ദത്തിന്റെ കൂടെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു കോമഡി ആക്ഷന് പറ്റിയ ശബ്ദം അല്ല സതീഷിന്റെ എന്നോട് പറഞ്ഞിരുന്നു. അല്ല, ഇതുവരെ ഞാൻ ചെയ്തത് കോമഡി ആക്ഷൻ. പക്ഷേ കഴിഞ്ഞ വർഷം മൊഴി എന്ന നാടത്തില് ഈ വേഷം ചെയ്യാൻ വേണ്ടിട്ട് ആ ശബ്ദം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇച്ചിരി പ്രായമുള്ള ആളെ ശബ്ദം അങ്ങനെ ഉപകാരപ്പെട്ടു. നമ്മുടെ ചിരിയോണം എന്ന നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാവരും തിരക്കുള്ള കലാകാരന്മാരാണ്. ശശിധരൻ മട്ടന്നൂർ, ശാരംഗധരൻ കൂത്തുപറമ്പ്, ബാബു വള്ളിത്തോട്, സതീഷ് കൊതേരി, നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ ചാപ്ലിൻസ് ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ, നമ്മുടെ ശിവദാസ് മട്ടന്നൂർ, അദ്ദേഹം ചാനല് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് പോയതുകൊണ്ട് അദ്ദേഹത്തെ ഇതിന് നമുക്ക് കൂടെ കിട്ടിയില്ല. അതുപോലെ നൗഫൽ റഹ്മാൻ, അദ്ദേഹം കോഴിക്കോട് സെറ്റിൽഡ് ആണ്, അദ്ദേഹം കുറച്ച് തിരക്കിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ രാജീവ് നമ്പ്യാർ, അദ്ദേഹം ഗൾഫിലാണ്. പിന്നെ ശ്രീജേഷ് കണ്ണൂർ, പുള്ളിക്കാരൻ തിരക്കിലാണ്. പിന്നെ ജോയ് തോമസ് ഇരിട്ടി, അവരും തിരക്കിലാണ്. തിരക്ക് എല്ലാവർക്കും തിരക്കാണ്, പക്ഷെ പെട്ടെന്ന് നമുക്ക് പിന്നെ
തിരക്കിനിടയിൽ ഒരു അരമണിക്കൂർ വരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയ ആൾക്കാരാണ് ഈ നാല് പേര്. ഓക്കെ, അപ്പം എന്തായാലും ഇവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് നമുക്ക് ഒരു വ്യക്തിയുടെ കഥകൾ അല്ലെങ്കിൽ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പങ്കുവെച്ചിട്ടുള്ളൂ. മറ്റൊരു വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും നമ്മുടെ കലയുടെ പിന്നെ അനുകരണ കലയുടെ അല്ലെങ്കിൽ നാടകത്തിൻ്റെ വിശേഷങ്ങൾ വീണ്ടും നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. ശശിയുടെ ആ ഒരു ചിരി ഓക്കെ, അടുത്തായിട്ട് സാരംഗതരം കൂത്ത് നോക്കട്ടെ നോക്കട്ടെ എങ്ങനത്തെ ചിരിയാ നിങ്ങളുടെ നോർമൽ ചിരി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിരി ഇരിക്ക. ശിവാട്ടൻ ചിരിക്കുന്ന അറിയില്ലേ? അങ്ങനെയാ? അല്ല, അങ്ങനെ അറിയില്ല, അനുകരിക്കാൻ അറിയില്ല. ഞാൻ വെച്ചാൽ കരയുന്ന ഓക്കെ. ഇനി നമ്മുടെ ബാബു പള്ളിത്തോണ്ട ചിരി എന്നാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കൊരു ഓരോ ചിരി പിന്നെ പറഞ്ഞോട്ടെ ഓരോ ഓരോ ശൈലിയിലാണ്, മാത്രമല്ല സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ചിരിയുടെ സ്റ്റൈൽ മാറും അല്ലേ. മരിച്ച വീട്ടിൽ നമുക്ക് നമ്മൾ സൈലന്റ് ആവും. ചില കല്യാണം വീട്ടിൽ നമ്മൾ ഒട്ടിരിക്കും സന്ദർഭത്തിന് ചിരി ഉണ്ടാവും. എന്തായാലും നമ്മള് ഈ നാലുപേരും വ്യത്യസ്തമായ ചിരികളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ചിരി ഓരോൾക്കും ഓരോ ശൈലിയിലാണ്, അത് പ്രത്യേകിച്ച് സമയം സന്ദർഭം അനുസരിച്ചായിരിക്കും ചിരികൾ പുറത്തു വരുന്നത് അല്ലെ. ചിലപ്പം ശബ്ദം ഉണ്ടാവും, ചിലപ്പോൾ ശബ്ദം ഉണ്ടാവും, ലേക്ഷം മാത്രമായിരിക്കും ചിരിക്ക് വരുന്നത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ചിരിയാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെ സിമ്പിൾ അതൊരു അതിൻ്റെ ഒരു പിന്നെ സിഗ്നലാണ് പുഞ്ചിരി അല്ലെ ചിരി എന്ന് പറയുന്നത്. ചിരി നമ്മുടെ മുഖത്തൊന്നും മാറാതിരിക്കട്ടെ, മാറാതിരുന്നാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാവും അല്ലെ. ചിരി മാറാതിരിക്കുക ദുഃഖങ്ങൾ ഇല്ലാതിരിക്കാന്നുള്ളതാണ്. നമുക്കിവിടെ പിന്നെ ജാതിയോ മതമോ ഭാഷയോ ദേശമോ വേഷമോ ഒന്നുമല്ല, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യര് പരസ്പരം സ്നേഹിച്ചിട്ട് പരസ്പരം സഹായിച്ച് കൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്, കാണും വിറ്റും ഓണം ഉണ്ണുക എന്നുള്ള സംഭവമാണ്. നമ്മൾ പണമുള്ളവരാവാം ഇല്ലാത്തവരാവാം, പക്ഷെ എല്ലാവരും സന്തോഷിക്കുക എന്ന് മാത്രം പറയുകയാണ്. ഈ ചിരി ഓണത്തിന് കൂടി ചേർന്ന് എല്ലാവരും ചേർന്ന് ചിരിച്ചുകൊണ്ട് കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും നിറങ്ങളുടെയും സദ്യയുടെയും എല്ലാം ഒരു നല്ല ഓണം ആശംസിക്കുകയാണ്. ശശിയേട്ടാ ഒന്ന് ചിരിച്ചെല്ലാവരും കൂടി ചിരിച്ചേ. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ.